ഖുർആനെതിരെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, അതേ ഖുർആനെതിരെ പ്രവർത്തിക്കുന്ന ഖുർആൻ ദുർവ്യാഖ്യാനം നടത്തുന്ന മുജാഹിദിന്റെ മൗലവിമാര്, അതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവിമാര്, അവർ സുന്നത്ത് എടുക്കുന്നവരാണെന്ന വേഷവിധാനം നടത്തിയിട്ട് ആളുകളെ വഞ്ചിക്കാൻ ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാത്രം ഇടിച്ച് താഴ്ത്താൻ ഇറങ്ങിയോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ പെട്ടുപോകണ്ട, അവര് പറയുന്നത് ഖുർആനിനെതിരോ, അവര് പറയുന്നത് ഹദീസിനെതിരോ. നിവിധങ്ങളെ മാത്രം പറയുമ്പോ ശിർക്കായി പോകുമെന്ന പേടിയാണ്, നിവിധങ്ങളെ അനുസ്മരിക്കുമ്പോ ശിർക്കാകുമെന്ന ഭയമാണ്. അതേ മൗലവിമാർക്ക് തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വലിയ മരണം സംഭവിച്ച അല്ലെങ്കിൽ റൂഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ മൗലവിമാരെ മാത്രം പാടുന്നതിന് വിരോധമില്ല. പരിശുദ്ധ അറബിയുള്ള പോലെ വന്നിട്ട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് നിവിധങ്ങളെ മാത്രം പറഞ്ഞപ്പോ അത് ശിർക്കായി പോയി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. നബിദങ്ങളെ ജന്മദിനത്തിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുമ്പോ അത് ശിർക്കാണെന്ന് പറയാൻ ആളുണ്ട്, അതിനെതിരെ ശബ്ദിക്കാൻ അവരുടെ കൂട്ടത്തിൽ ആളുണ്ട്. അതേ സ്ഥാനത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും റൂഹങ്ങ് പോയ മൗലവിമാര് പറയും, റൂഹങ്ങ് പോയാൽ അവർക്ക് വാട്ടുപാടിയാൽ ശിർക്ക് വരൂല, അവർക്ക് മൗലിദോദിയാ ശിർക്ക് വരൂല. എന്തേ ഇവരെ സ്വഭാവം ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതേ യഹൂദികളെ ആചാരം വാങ്ങി വന്നവരാ. നബിതങ്ങളെ ഇകഴ്ത്തിയിട്ട് നബിതങ്ങളെ തരന്താഴ്ത്തിയിട്ട് ദീനിനെ നശിപ്പിക്കാൻ ഇറങ്ങിയവരാ. ഉമ്മമാരെ പെട്ടുപോകണ്ട. പലപ്പോഴും പറഞ്ഞതാണ്, ഞാൻ ഇവിടെയും പറയുന്നു, വെറുതെ കിട്ടിയ ലഘുലേഖയാണെങ്കിലും ഉമ്മമാരെ വായിച്ചു നോക്കരുത്, വെറുതെ കിട്ടിയതാണെങ്കിലും കേസറ്റ് കേട്ടു നോക്കരുത്. ഞാൻ ഈ അടുത്തൊക്കെ പ്രസംഗിക്കുമ്പോ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പ്രത്യേകം പറയുന്നത് കേൾക്കാത്ത ഉമ്മമാരുണ്ടാകാം, ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വെറുതെ കിട്ടിയ ലിസ്റ്റാണെങ്കിലും ശർവതെ വെറുതെ കിട്ടിയ സീഡിയാണെങ്കിലും സുന്നത്തിയമായത്തിന്റെ വിരോധിയുടെ പ്രസംഗമാണോ, സുന്നത്തിയമായത്തിന്റെ വിരോധിയുടെ ലഘുലേഖയാണോ വായിച്ചിട്ട് ഈമാൻകളയുണ്ട്? എന്താ വായിക്കുമ്പോഴേ കീമാൻ പോവുന്ന ചിലരുടെ ചോദ്യം, വായിക്കുമ്പോഴേ കീമാൻ പോയി പോവോ? അത് വായിക്കുമ്പോ മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ വായിക്കാൻ, അതേ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ വായിക്കാൻ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിന് കൊടുക്കാനുള്ള മറുപടി പറയാൻ നിങ്ങൾക്കറിയൂ. നബിതങ്ങളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും മനുഷ്യന്മാര് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഖുർആനിൽ ആയത്ത് നിങ്ങൾക്കറിയുമോ ഇല്ല? നബിതങ്ങളെ വാക്ക് നിങ്ങൾക്കറിയുമോ ഇല്ല? ഹദീസ് അറിയോ അറിയില്ല? അറിയാത്ത നീ വായിക്കുമ്പോ ചിലപ്പോ പേച്ചു പോകാൻ കാരണമുണ്ട്. അതുകൊണ്ടായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതുപോലെ മഹാന്മാരായ മുൻഗാമികളായ സർവപണ്ഡിതന്മാരും പറഞ്ഞത്, അറിയാതെ പോലെ അറിയാതെയാണെങ്കിൽ പോലും നിങ്ങൾ വായിച്ചു നോക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മരുന്ന് അല്ലെങ്കിൽ വിഷം, ആ വിഷത്തിന്റെ മഹത്വത്തെ കുറിച്ചോ അതിന്റെ പ്രതിവിധികളെ കുറിച്ചോ അതിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചോ അറിയാത്ത ഒരാള് ആ വിഷം കുടിച്ച അയാൾ മരിച്ചുവോ? നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടില് അറിയുന്ന ആള് കുടിച്ചാലും അറിയാത്ത ആള് കുടിച്ചാലും ഒരേ പ്രതിവിധി. എവിടെ എങ്ങനെയാ? അങ്ങനെ തന്നെയല്ലേ? അറിഞ്ഞുകൊണ്ട് കുടിച്ചാലും അറിയാതെ കുടിച്ചാലും വിഷം കുടിച്ചവൻ ചത്തുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ചത്തിട്ടില്ലെങ്കിലോ? ചാവുന്നവരെ ഇവനിക്ക് വിഷം കുടിച്ച് ചാ നോക്കിയവന്നാ പിന്നെ അവന്റെ വിശേഷണം. ചാവുന്നതിനേക്കാളും മോശമായിപ്പോയി ല്ലേ? മരിക്കുന്നത് വരെ പിന്നെ ആളുകള് നമ്മളെ വിഷം കുടിച്ച് മരിക്കാൻ നോക്കിയ ആളെ മോനില്ലേ? അങ്ങനെയാ പിന്നെ അവന്റെ വിശേഷം, അവന്റെ സിഫത്താണത്. മരിക്കുകയില്ല, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇവൻ ആളുകള് കുറ്റം പറയാൻ കാരണമായി പോയി. അല്ലാഹു നമ്മളെല്ലാവരെയും അത്തരം മുസീബത്തിൽ നിന്ന് കാത്തിരിച്ചിട്ടെ. അവ അറിയാതെയാണ് വിഷം കുടിച്ചതെങ്കിലും അതിന്റെ മുസീബത്ത് വരാതിരിക്കൂല. അവ അറിയാതെയാണ് ചെയ്തതെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിലും നിബിധങ്ങളെ ഏത്തുന്ന പുത്തൻവാദിയുടെ പുസ്തകം വായിച്ചാൽ അവന്റെ പ്രസംഗം കേട്ടാൽ ആത്മാവ് ചത്തുപോകാനത് കാരണമാണ്. കേട്ടു
പറഞ്ഞു വന്നതെന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും അക്മലാണ്, എല്ലാ നിലക്കും പരിപൂർണനാണ്. ഒരു നിലക്കും നബിതങ്ങൾക്കൊരു പോരായ്മയും ഒരു മനുഷ്യനും പറയാൻ കഴിയൂല. ആ നിലക്ക് അല്ലാഹ് സൃഷ്ടിച്ച മഹാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ സ്നേഹിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ, ആ നബിതങ്ങളെ വഴിപ്പെട്ട് ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അവൻ വിജയം കൈവരിച്ചു പോയി. നബിതങ്ങളെ സ്നേഹിക്കാൻ അറിയില്ലെങ്കിലോ അവന്റെ ജീവിതം നട്ടത്തില്ല. അവന്റെ ദുആക്ക് പോലും ഇജാബത്ത് ഉറപ്പ് പറയാൻ കഴിയൂല.